നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തെ പ്രത്യേകിച്ചും സിപിഎമ്മിനെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് അവർ ആദ്യം പറയുന്നത് വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ആർഎസ്എസ് ആണ് എന്നാണ് അതിന് കാരണമായി പറയുന്നത് സ്വപ്ന സുരേഷ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ആർഎസ്എസിന്റെ കീഴിലുള്ള ഒരു എൻജിഒ ആണെന്നാണ് സത്യത്തിൽ ആ എൻജിഒ ഒരു സ്വതന്ത്രമായ എൻജിഒ ആണ് ആർഎസ്എസ്കാർ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളും ആ എൻജിഒയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് വനവാസി മേഖലകളിൽ അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു എൻജിഒ ആണ് ആ എൻജിഒയുമായി ആർഎസ്എസ് എന്ന സംഘടനയ്ക്ക് നേരിട്ട് ബന്ധങ്ങളൊന്നും തന്നെയില്ല പക്ഷേ ആർഎസ്എസിന്റെ സംഘടനയാണത് അതുകൊണ്ട് തന്നെ ആർഎസ്എസ് സ്വപ്ന സുരേഷിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് ബിജെപിയുടെ രാഷ്ട്രീയ കളിയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകൾ എന്നൊക്കെയാണ് സിപിഎമ്മും സിപിഎമ്മിന്റെ നേതാവായ ഇപി ജയരാജനും ഒക്കെ പറയുന്നത് പക്ഷേ വാദത്തിന് വേണ്ടി അത് ആർഎസ്എസ് ആണ് എന്ന് തന്നെ സമ്മതിക്കാം സ്വപ്ന സുരേഷിന്റെ പിന്നിൽ ആർഎസ്എസ് ആണ് എന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്ന വാദങ്ങൾക്കല്ലേ മറുപടി പറയേണ്ടത് പുറകിൽ ആരാണ് എന്ന് നോക്കിയാണോ സ്വപ്ന സുരേഷ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർ 164 മൊഴിയാണ് കൊടുത്തത് ഇന്ത്യയിലെ നിയമങ്ങളനുസരിച്ച് ഈ 164 മൊഴിക്ക് ഒരു തെളിവിൻ്റെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ 164 മൊഴിയാണ് കൊടുത്തത് അത് ആ മൊഴി അനുബന്ധമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും മകളുടെയും പേര് വെട്ടിത്തുറന്ന് ധൈര്യമായി സ്വപ്ന സുരേഷ് പൊതുസമൂഹത്തിൽ പറഞ്ഞിരിക്കുന്നു ഇതിന് മറുപടി എന്താണ് എന്നാണ് മുഖ്യമന്ത്രി പറയേണ്ടത് ഇവിടെ നിന്നും അങ്ങനെയൊരു ബാഗ് മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശന സമയത്ത് പോയിട്ടുണ്ടോ അതിനു പകരമായി അവിടെ നിന്നും ബിരിയാണി ചെമ്പുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഈ കൗൺസിൽ ജനറലിൻ്റെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് എന്തിനാണ് ബിരിയാണി ചെമ്പുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെയുള്ള ഉത്തരമാണ് സത്യത്തിൽ പിണറായി വിജയൻ പറയേണ്ടത് പക്ഷേ അതിന് ആർ എസ് എസ് എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത് സ്വപ്ന സുരേഷിനെ എന്തിന് ആർഎസ്എസിൻ്റെ സംഘടന ജോലിക്കെടുക്കണം എന്നാണ് അവരുടെ മറ്റൊരു അഭിപ്രായമെങ്കിൽ സ്വപ്ന സുരേഷിന് മാത്രമല്ല അതേ കുറ്റം ചെയ്ത ശിവശങ്കരനെ എന്തിനാണ് സർക്കാർ ജോലിയിൽ തിരിച്ചെടുത്തത് എന്ന് ചോദിക്കേണ്ടി വരും കാരണം ശിവശങ്കരൻ ചെയ്ത അതേ കുറ്റം തന്നെയാണ് നമ്മുടെ സ്വപ്ന സുരേഷും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എന്തിനാണ് ശിവശങ്കർ ജാമ്യത്തിലിറങ്ങി സർക്കാർ സർവീസിൽ ജോലി ചെയ്യാമെങ്കിൽ തീർച്ചയായും സ്വപ്ന സുരേഷിനും ജാമ്യത്തിലിറങ്ങിയാൽ തൻ്റെ ജീവനമാർഗത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യാവുന്നതാണ് ആ തൊഴിലിൽ അവർ ഏർപ്പെട്ടിരിക്കുമ്പോൾ ആ സംഘടന ആർ എസ് എസുമായി ബന്ധമുള്ളതാണ് എന്ന് ആരോപിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഇത്ര വിയർക്കുന്നത് സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മറുപടി പോലും പറയേണ്ടതില്ല കാരണം സ്വപ്ന സുരേഷ് പറഞ്ഞത് കോടതിയോടാണ് കോടതി നടപടികൾ പിന്നീട് അത് വന്നുകൊള്ളും നിങ്ങളിലേക്ക് നിങ്ങൾ കോടതിയിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മറുപടി പറഞ്ഞാൽ മതി പക്ഷേ എന്തിനാണ് എന്തിനെയോ പോലെ ഇങ്ങനെ വാക്ശരങ്ങൾ എയ്യുന്നത് എന്നാണ് ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇനി ആർ എസ് എസ് ആണ് അതിൻ്റെ പിന്നിൽ എങ്കിൽ തന്നെയും നിങ്ങളതറിയേണ്ട കാര്യമില്ല നിങ്ങൾ സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുക തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേയുള്ളൂ അതിൻ്റെ ഫലം വന്ന് 2 ദിവസം ആയിട്ടേയുള്ളൂ രാഷ്ട്രീയ കാരണങ്ങളാലാണ് എങ്കിൽ തീർച്ചയായും ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഈ ആരോപണങ്ങൾ വരേണ്ടിയിരുന്നത് പക്ഷേ സ്വപ്ന സുരേഷ് ആ ഒരു കാര്യത്തിൽ മാന്യത കാണിച്ചു എന്ന് തന്നെ പറയാം രാഷ്ട്രീയമായി തൻ്റെ പ്രശ്നങ്ങളെ ചേർത്ത് വയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർ തൻ്റെ ജീവിതത്തിന് തൻ്റെ ജീവന് നേരിടുന്ന ഭീഷണി ആ ഭീഷണിയെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചത് അതിനാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇല്ലാതെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ തീർച്ചയായും 2 ദിവസം മുന്നേ അതവർക്ക് പറയാമായിരുന്നു മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ഇതൊക്കെ ആർ എസ് എസ് ചെയ്യുന്ന പണിയാണ് ഇതൊന്നും ഞങ്ങൾ ചെയ്തതല്ല ഞങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം നേരിട്ടതാണ് അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടന്നു ഞങ്ങൾ അഗ്നിശുദ്ധി നടത്തി വന്നവരാണ് ഇനിയൊന്നും പറയരുത് എന്നാണ് ഭാവമെങ്കിൽ എന്തിനാണ് സ്വപ്ന സുരേഷിനോടൊപ്പം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്ന സരിത്തിനെ നിങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ അതായത് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വിജിലൻസിനെ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് എവിടേക്കോ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി നിങ്ങൾ എന്തിനാണ് കൊണ്ടുപോയത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാനാണ് എന്ന് പറയുകയും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാതെ സ്വപ്ന സുരേഷ് എന്തിനാണ് ഇപ്പോൾ മൊഴി നൽകുന്നത് ആരാണ് സ്വപ്ന സുരേഷിൻ്റെ പുറകിൽ എന്ന 2 ചോദ്യങ്ങളല്ലേ നിങ്ങൾ സരിത്തിനോട് ചോദിച്ചത് നിങ്ങൾക്ക് ഭയപ്പെടാനില്ല എങ്കിൽ എന്നും മുഖ്യമന്ത്രി പറയാറുള്ളതുപോലെ മടിയിൽ കനമില്ല എങ്കിൽ എന്തിനാണ് ഈ വിജിലൻസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള കളി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്